5 years. Now we will be discussing about the aims, features, advantages and disadvantages of sampling. Aims or objectives of sampling. It reflects accurately the characteristics of the population. Population-ന്റെ പ്രത്യേകതകളെല്ലാം represent ചെയ്യുന്ന sample ആണെങ്കിൽ അത് റിസർച്ചറിന് വളരെ പെട്ടെന്ന് ആ ഒരു പഠനം നടത്തുവാൻ സഹായകരമാണ്. അല്ലാതെ പോപ്പുലേഷനെ അത്രയും പോയി കണ്ട് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് സാമ്പിൾ. റിസർച്ചർ ക്യാൻ അനലൈസ് ദ ഡേറ്റ കളക്റ്റഡ് ഫ്രം ദ സാമ്പിൾ. അങ്ങനെ സാമ്പിൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളതാണ് ആ സാമ്പിൾ എങ്കിൽ ആ സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്താൽ മതിയാകും. പോപ്പുലേഷന് അനലൈസ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണല്ലോ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാമ്പിൾ റിസർച്ചേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ആ സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുവാൻ റിസർച്ചറിനെ സഹായിക്കുക എന്നുള്ളതാണ് സാമ്പിളിങ്ങിൻ്റെ മറ്റൊരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. Now, let's discuss the features of sampling. Following are the features. Representativeness. A sample must be representative of the population. Population-ne sample-ne kurichu padichappol namukku manasilakkan kazhinja oru kaaryam adalle. Population-ne represent cheyyunnathayirikkanam. Endaanu represent cheyyuka ennu paranjal population-inte characteristics engenaano ആ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഉള്ളതായിരിക്കണം സാമ്പിളും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു പഠനം എടുത്താലും ആ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുഴുവൻ യൂണിറ്റ് ആണെങ്കിൽ ആണ് പോപ്പുലേഷൻ എങ്കിൽ ആ പോപ്പുലേഷൻ്റെ പല പ്രത്യേകതകളും ഉൾക്കൊള്ളുന്നതായിരിക്കണം അതിൽ നിന്നെടുക്കുന്ന സാമ്പിളും, അല്ലെങ്കിൽ നമുക്ക് പഠനം നടത്താൻ പറ്റില്ല. പല കാര്യങ്ങളിലും ഉദാഹരണത്തിന് ആരെയൊക്കെയാണ് യൂണിറ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ഒക്കുപ്പേഷൻസ്, ഇതൊക്കെ പോപ്പുലേഷനിൽ എങ്ങനെയാണോ അതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ സാമ്പിളിലും ഉണ്ടായിരിക്കണം. അതാണ് റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്നുദ്ദേശിക്കുന്നത്. അതായത് പോപ്പുലേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കണം സാമ്പിളും. ദെൻ അക്യുറസി. It is defined as the degree into which bias is absent from the sample. Bias enna paranja partiality, the confusion ennaka parayam. Population sample na therinjedukkumbol orikkalum oru researcher oru partiality upayogikkan padilla. Adondana krithyamayitta oru technique idinagathu upayogikkunnathu. Sampling technique ടെക്നിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. അത് ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യാലിറ്റിയും ഒരു സബ്ജക്റ്റിവിറ്റിയും റിസർച്ചർ കാണിക്കാൻ പാടില്ല. ഒരു ടെക്നിക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ തിരഞ്ഞെടുക്കേണ്ടുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ അക്യുറസി എന്ന് പറയുന്നത്. ബയാസ് ഒന്നുമില്ലാതെ തന്നെയും സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് അക്യുറസി അല്ലെങ്കിൽ കൃത്യത എന്ന് പറയുന്നത്. An accurate sample is one which exactly represents the population. ഒരു അക്യുറേറ്റ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിസർച്ചേഴ്സ് ബയാസ് ഒന്നുമില്ലാതെ നല്ലൊരു സാമ്പിളിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന സാമ്പിൾ കൃത്യമായിട്ട് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണോ അതിന് അതെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും അതിൽ നിന്ന് എടുത്ത സാമ്പിളും. നെക്സ്റ്റ്, പ്രിസിഷൻ. ദ സാമ്പിൾ മസ്റ്റ് യീൽഡ് പ്രിസൈസ് എസ്റ്റിമേറ്റ്. ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഫൈൻഡിങ്സ് അത് വളരെയധികം കൃത്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷ്മമായിട്ട് നമ്മളതിനെ നിരീക്ഷിച്ചാൽ പോലും അതിനകത്തൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. അത്രമാത്രം സൂക്ഷ്മതയും കൃത്യതയും ഉള്ളതായിരിക്കണം. അതിനെയാണ് പ്രിസിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ സാമ്പിളിൽ നിന്നും ലഭിച്ച വാല്യൂസിന് പ്രിസിഷൻ അതായത് കൃത്യതയുണ്ടോയെന്നറിയുന്നത് സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതാണ്
Precision is measured by the standard error or standard deviation of the sample estimate. Sample estimate എന്ന് പറഞ്ഞാൽ സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വാല്യൂസിനെയാണ് സാമ്പിൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ചെക്ക് ചെയ്യാൻ പ്രത്യേക ഫോർമുലയുണ്ട്. സിസ്റ്റത്തിലേക്ക് വാല്യൂസ് എല്ലാം ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനകത്ത് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയ പ്രോജക്റ്റിൽ അതിൻ്റെ ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത് ആവശ്യകതയില്ല. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മാത്രമാണ് കൃത്യമായിട്ടുള്ള ലഭിക്കേണ്ടത് ഒരു വാല്യൂവിൽ നിന്നും ഇത് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്, അത് തന്നെയാണ് അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം എത്ര മാത്രമാണ് ഈ ഒരു സാമ്പിളിൽ നിന്നും കിട്ടിയ വാല്യൂസിന് പ്രിസിഷൻ ഉള്ളത്. സ്മോളർ ദ സ്റ്റാൻഡേർഡ് എറർ ദ ഹയർ ഇസ് ദ പ്രിസിഷൻ ഓഫ് ദ സാമ്പിൾ. സ്റ്റാൻഡേർഡ് എറർ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രിസിഷൻ വളരെ കൂടുതലായിരിക്കും. അതങ്ങനെയാണല്ലോ, സ്റ്റാൻഡേർഡ് എറർ കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു സാമ്പിളിൽ നിന്നും കിട്ടുന്ന വാല്യൂസ് അല്ലെങ്കിൽ ലഭിച്ച വാല്യൂസ് വളരെയധികം പ്രിസൈസ് ആണ്, വളരെയധികം കൃത്യത ഉള്ളതാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ സാമ്പിളിൽ നിന്ന് ലഭിച്ച വാല്യൂസിൻ്റെ സ്റ്റാൻഡേർഡ് എറർ കുറയും തോറും സാമ്പിളിൽ നിന്നും ലഭിച്ച വാല്യൂസിൻ്റെ പ്രിസിഷൻ കൂടുന്നു എന്നാണ് അർത്ഥം. അടുത്തത് സൈസ്. എ ഗുഡ് സാമ്പിൾ മസ്റ്റ് ബി അഡിക്വേറ്റ് ഇൻ സൈസ് ഓർ ടു ബി റിലയബിൾ. സാമ്പിൾ സൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിൾ സൈസ്, സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര മാത്രം സാമ്പിൾ ആണ് ആ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്, അത് അഡ്യൂക്കേറ്റ് ആയിരിക്കണം. ആ ഒരു പഠനത്തിന് പര്യാപ്തമായിട്ടുള്ള രീതിയിൽ സാമ്പിളിൻ്റെ എണ്ണം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കതിനെ റിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കൃത്യമായിട്ട് സാമ്പിളിൻ്റെ എണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഒരു 5000 പോപ്പുലേഷൻ്റെ എണ്ണമെങ്കിൽ അതിനകത്ത് 1000 എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഒരു 500 വീണ്ടും ആ കൃത്യത കുറയും. വീണ്ടും അതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ, സാമ്പിൾ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ ആ സാമ്പിളിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ആ പഠനത്തിനെ അത് ബാധിക്കുന്നത്. ഇപ്പോൾ ഒരു 5000 ഒരു പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു 10 മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ആ ഫൈനൽസ് കറക്റ്റ് ആകണമെന്നില്ല. അപ്പം സൈസ് ഓഫ് ദ സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സാമ്പിൾ ഷുഡ് ബി ഓഫ് സച്ച് സൈസ് ദാറ്റ് ദ ഇൻഫറൻസസ് ഡ്രോൺ ഫ്രം ദ സാമ്പിൾ ആർ അക്യുറേറ്റ് ടു എ ഗിവൺ ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൽ നിന്ന് നമ്മൾ ഇൻഫറൻസസിലെത്തി. ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ നിഗമനം. സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മളൊരു നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ ആ ഒരു നിഗമനം നമ്മുടെ ഒരു റിസർച്ചിൻ്റെ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം ഈ വാല്യൂസ് എല്ലാം കറക്റ്റാണ്, അതിനെയാണ് ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫറൻസസ് കൃത്യമാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ, എന്നതിനെക്കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് തോന്നണമെന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസും പര്യാപ്തമായിട്ടുള്ള രീതിയിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വളരെ കുറച്ച് സാമ്പിളിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും എടുക്കുന്ന നിഗമനം അല്ലെങ്കിൽ ഇൻഫറൻസസും ചിലപ്പോൾ കറക്റ്റ് ആകണമെന്നില്ല. Now let's discuss the difference between census survey and sample survey. Under the census survey, all the units of population are included and the data is collected from each and every unit. Census survey എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനകത്ത് എത്ര യൂണിറ്റ്സ് ഉണ്ടോ അതിൽ നിന്നെല്ലാം ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിസർച്ചർ ഒരു ഓർഗനൈസേഷനിൽ പഠനം നടത്തുകയാണ്.
job satisfaction പഠനം എന്ന് വിചാരിക്കുക. ആ ഒരു ഓർഗനൈസേഷനിൽ പല തരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ട്. നമ്മളൊരു റിസർച്ചിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ട്, ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ട്, അല്ലാതെ മറ്റ് സ്റ്റാഫ് ഉണ്ട്. ഇതെല്ലാം ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസസ് സർവേ ആണെങ്കിൽ ഇവരിൽ നിന്നെല്ലാം ഡേറ്റ കളക്ട് ചെയ്യും, ഓരോരുത്തരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യും. എ സെൻസസ് സ്റ്റഡീസ് എസ്പെഷ്യലി സ്യൂട്ടഡ് ഇൻ സിറ്റുവേഷൻസ് വേർ ദ പോപ്പുലേഷൻ സൈസ് ഈസ് വെരി സ്മോൾ. സാധാരണഗതിയിൽ പോപ്പുലേഷൻ സൈസ് വളരെ കുറവാണെങ്കിൽ സെൻസസ് സ്റ്റഡി ഉപയോഗിക്കുക, അവിടെ അത് സ്യൂട്ടബിൾ ആണ്. ഉള്ളൊരു പ്രോഡക്റ്റ് അത് വളരെ ലക്ഷറീസ് ആണ്, വളരെ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ, കുറച്ച് പേർ മാത്രമേ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ അവർക്കിടയിൽ പഠനം നടത്തുക എളുപ്പമാണ്. അപ്പോൾ ഇത്തരത്തിൽ പോപ്പുലേഷൻ സൈസ് കുറവാണെങ്കിൽ അവിടെ സെൻസസ് സ്റ്റഡി നടത്താൻ സാധിക്കും. ഇൻ സാമ്പിൾ സർവേ ദ ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം ഓൺലി സം ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് പോപ്പുലേഷൻ. നേരെ മറിച്ച് സാമ്പിൾ സർവേയിലാണെങ്കിൽ ഇൻഫോർമേഷൻ എല്ലാവരിലും കളക്ട് ചെയ്യാൻ സാധ്യമല്ല. ചില ആ പോപ്പുലേഷൻ്റെ തന്നെ ചില എലമെൻറ്റ്സിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ല, നിരവധി ഓർഗനൈസേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് അവരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യും. ദ സാമ്പിൾ ചോസൺ ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ട്രൂ ക്യാരക്ടർ ഓഫ് ദി പോപ്പുലേഷൻ. സെലക്ട് ചെയ്യുന്ന സാമ്പിൾ ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യണം. പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനകത്തുള്ള, എന്നുവെച്ചാൽ ആ പോപ്പുലേഷൻ ആ പഠനത്തിന് ഉപയോഗിക്കുന്ന ഏതൊരു പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കരുത്, അതിനെ ഏതൊരു എൻറ്റിറ്റിയാണോ അതിനെയാണ് ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാർ, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ജോലി ഒക്കുപേഷൻ, അവരുടെ ഇൻകം, അവരുടെ ഏരിയ ഓഫ് റെസിഡൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ ആ സാമ്പിളിൽ ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ്റെ കേസിലാണെങ്കിലും, അതുപോലെ ഒക്കുപേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ ഇൻകം, ഏരിയ ഓഫ് റെസിഡൻസ്, ഇതിനെ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് ആൾക്കാരെ എടുത്തിരിക്കണം, ആ സാമ്പിളിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് സാമ്പിളിൻ്റെ ഒരു പ്രത്യേകത. ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ട്രൂ ക്യാരക്ടർ ഓഫ് ദ പോപ്പുലേഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിളിംഗ്. ടൈംലിനെസ്. എ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സാമ്പിൾ ഇസ് ദാറ്റ് ദ റിസർച്ചർ സ്പെൻഡ്സ് ലെസ് ടൈം ഇൻ കളക്ടിങ് ഡേറ്റ. സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ടൈംലിനെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. പോപ്പുലേഷൻ അത്രയും കണ്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നത് പോലല്ലോ, സാമ്പിളിനെ കണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇക്കണോമി ഓഫ് കോസ്റ്റ് ആൻഡ് എഫേർട്ട്. സാമ്പിളിംഗ് റിക്വയർ ഫ്യൂ പീപ്പിൾ ടു ബി കവേർഡ് ഫോർ ഗെറ്റിംഗ് റെസ്പോൺസസ്. ആ പോപ്പുലേഷനിലുള്ള മുഴുവൻ ആൾക്കാരെയും പോയി കാണുക എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് കൂട്ടുന്ന, അല്ലെങ്കിൽ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ ഒരു സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കോസ്റ്റ് കുറവുമാണ്, അതുപോലെ എഫേർട്ടും കുറച്ചെടുത്താൽ മതിയാകും. അപ്പോൾ കുറച്ച് പേരിൽ നിന്ന് ധാരാളം റെസ്പോൺസസ് ലഭിക്കുവാൻ സാമ്പിളിംഗ് സഹായിക്കുന്നു. നെക്സ്റ്റ്, അക്യൂറസി ഓഫ് റിസൾട്ട്സ്. ഇൻ സാമ്പിളിംഗ് മെത്തേഡ് ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു ഗിവ് മോർ അറ്റൻഷൻ ടു എവറി ആസ്പെക്ട് ഓഫ് അവർ സ്റ്റഡി. ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു കണ്ടക്ട് ഡീറ്റെയിൽഡ് ആൻഡ് ഇൻറ്റൻസീവ് സ്റ്റഡി, ഹെൻസ് ദ റിസൾട്ട്സ് ആർ ജനറലി അക്യൂറേറ്റ് ആൻഡ് റിലയബിൾ. സാമ്പിളിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ആ ഒരു പഠനത്തിലൂടെ എന്ന് വെച്ചാൽ സാമ്പിളിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പഠനത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫൈൻഡിങ്സിനൊരു അക്യൂറസി ഉണ്ട്, ഒരു കൃത്യത ഉണ്ടാവും. കാരണം ഒരു പഠനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആ എല്ലാ ആസ്പെക്ട്സിനും ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പല വിധ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ല. ഇപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റിന് പോകുമ്പോഴും നിങ്ങളൊരു ടോപ്പിക്കിലാണ് പഠനം നടത്തുന്നതെങ്കിലും ആ ടോപ്പിക്കിനകത്ത് വരുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സാമ്പിളിനെ വെച്ചിട്ടാണ് ഈ പഠനം നടത്തുന്നതെങ്കിൽ
ആ ഒരു പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരുമാതിരി എല്ലാ വിവരങ്ങളും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഡീറ്റെയിൽഡും വളരെ ഇൻറ്റൻസീവും എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഇൻഫോർമേഷനാണോ ആവശ്യം അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുവാനും ആ ചോദ്യങ്ങളെല്ലാം ഈ സാമ്പിളിനോട് ചോദിക്കാനും സാധിക്കും. ഇനി ഇൻറ്റൻസീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലും ഈ സാമ്പിളിംഗ് ആണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ച് പേരെ വെച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസും ആ ഒരു കുറച്ച് പേരിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റ തന്നെ ഏറ്റവും കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൻ്റെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെയും ചോദിച്ച് അവരിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതാണ് ഡീറ്റെയിൽഡാണ് ഇൻറ്റൻസീവ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ആ ഒരു സാമ്പിളിനെ വെച്ചിട്ടുള്ള പഠനത്തിൻ്റെ ഫൈൻഡിങ്സിൽ അക്യുറസിയും ഉണ്ടായിരിക്കും, അതിന് അത് റിലയബിളുമാണ്, എന്ന് പറഞ്ഞാൽ കൃത്യതയുമുണ്ട്. നമുക്ക് ആ ഫൈൻഡിങ്സിനെ വിശ്വസിക്കാൻ സാധിക്കും, ഇത് കറക്റ്റാണ് എന്ന രീതിയിൽ. പക്ഷെ പോപ്പുലേഷനാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരിയും പേരിൽ നിന്നും വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത്രത്തോളം സമയമെടുക്കും. സാമ്പിളാണെങ്കിൽ പക്ഷേ ആ രീതിയിലുള്ള പഠനം വളരെ എളുപ്പത്തിൽ നടത്താനായിട്ട് സാധിക്കും. സ്കോപ്പ് ഓഫ് ഫർദർ സ്റ്റഡി റീറ്റെയിൻഡ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് റിസേർച്ച് ഗ്യാപ്പ് അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു പഠനം നടത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആ ഒരു പഠനത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാലാനുസൃതമായിട്ട് വീണ്ടും വീണ്ടും അതേ ടോപ്പിക്കിനെ കുറിച്ച് പിന്നീട് പഠിക്കേണ്ടതായിട്ട് വരും. വീണ്ടും ആ പഠനത്തിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യത റീറ്റെയിൻ ചെയ്യും, നിലനിർത്തുക എന്നുള്ളതും സാമ്പിളിലൂടെയുള്ള പഠനം കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു കാര്യം ഒരു റിസേർച്ചർ ഒരു പഠനം നടത്തി, കുറച്ച് നാളുകൾക്ക് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു പഠന വിഷയത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടായിക്കാണ്. അപ്പോൾ അത് വീണ്ടും പഠിക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സാധ്യത എപ്പോഴും ഒരു സാമ്പിൾ സ്റ്റഡിക്കകത്ത് ഉണ്ടായിരിക്കും. എത്ര തവണ വേണമെങ്കിലും ആ ഒരു വിഷയത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള സാധ്യത. ഫീസിബിലിറ്റി. ഇൻ സം സിറ്റുവേഷൻസ് ദ എൻറ്റയർ പോപ്പുലേഷൻ മേ നോട്ട് ബി അവൈലബിൾ. ഇറ്റ് ഈസ് ഫീസിബിൾ ടു കളക്ട് ഡേറ്റ ഫ്രം എ സാമ്പിൾ. ചില സിറ്റുവേഷൻസിൽ മൊത്തം പോപ്പുലേഷനും ലഭ്യമാകുകയില്ല, ഒട്ടുമിക്ക പഠനങ്ങളിൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു സാമ്പിളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫീസിബിൾ എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളത്. ഫോളോവിങ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് ഡിമാൻഡ്സ് എ തറോ നോളജ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ്, അതർവൈസ് റിസൾട്ട്സ് ഒബ്റ്റെയിൻ മേ ബി ഇൻകറക്റ്റ് ഓർ മിസ്ലീഡിംഗ്. സാമ്പിളിംഗ് ടെക്നിക് ഇംപ്ലിമെൻ്റ് ചെയ്ത് പഠനം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. സാമ്പിളിംഗ് മെത്തേഡ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവില്ലാതെ സാമ്പിളിംഗ് നടത്തുകയോ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുകയോ ചെയ്താൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് കിട്ടില്ല, അത് മിസ്ലീഡ് ചെയ്യുകയുള്ളൂ. എ വെരി ലാർജ് സാമ്പിൾ ഈസ് റിക്വയർഡ് ടു ഗെറ്റ് റിലയബിൾ ഇൻഫോർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. യഥാർത്ഥത്തിൽ ഒരു പഠനം കൃത്യമായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വളരെ വലിയൊരു സാമ്പിൾ തന്നെ വേണം. എ കോംപ്ലിക്കേറ്റഡ് സാമ്പിളിംഗ് പ്ലാൻ മേ റിക്വയർ മോർ ലേബർ ഫോർ കവറേജ്. ധാരാളം സാമ്പിൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾ വളരെ വലുതാണെങ്കിൽ ആ അത്രയും സാമ്പിളിനെ എന്ന് പറഞ്ഞാൽ അത്രയും മെമ്പേഴ്സിനെയും പോയി കാണുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആൾക്കാരെ തന്നെ വേണ്ടി വരും. അതാണ് റിക്വയർ മോർ ലേബർ ഫോർ കവറേജ് എന്ന് പറഞ്ഞാൽ. സാമ്പിളിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ അവർ അത്രയും പേരും പോയി കാണുവാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ് വർക്കേഴ്സ് അതിൻ്റെ ആവശ്യകതയും അവിടെ വരും. ഇറ്റ് മേ നോട്ട് പോസിബിൾ ടു എൻഷുർ ദ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് ദ സാമ്പിൾ ഈവൻ ബൈ ദ മോസ്റ്റ് പെർഫെക്റ്റ് സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ്. എത്ര പെർഫെക്റ്റായിട്ട് സാമ്പിളിംഗ് നടത്തിയാലും പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, എന്ന് വെച്ചാൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിളിന് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു പോപ്പുലേഷനകത്ത് ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻസ്, ഒക്യുപേഷൻ, അവരുടെ ഇൻകം, അവരുടെ ഏരിയ ഓഫ് റെസിഡൻസ്,
ഇതിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാർ അസംബിളിൽ വേണം, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ലഭ്യമാകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പിളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്.